എനിക്കൊരു നിവൃത്തി ഇല്ല, ഞാൻ എല്ലാരെ കാലം പിടിച്ച്, പക്ഷെ എനിക്കത് ചെയ്യാൻ ഒരു നിവൃത്തി ഇല്ല. ഡോക്ടർ പറഞ്ഞ് എത്രയും പെട്ടെന്ന് ചെയ്യണമെന്ന, 400,000 രൂപ വേണമെന്ന്, പക്ഷെ എൻ്റെ കയ്യിൽ അതില്ല. ഞാൻ പൊതിച്ചവരൊക്കെ പോയി വഴിയിരുന്ന് വിറ്റാണ് ഞാൻ ഈ കുട്ടികളെ നോക്കുന്നത്. ഇപ്പം അതും പറ്റണില്ല. എൻ്റെ മോൻ ഇപ്പം കിടപ്പായതിന് ശേഷം ഞാൻ അതിനും പോണില്ല. ഒരു മാസമായിട്ട് ആരെങ്കിലുമൊക്കെ തന്നാണ് ഞങ്ങൾ എങ്ങനെയെങ്കിലും കഴിഞ്ഞു പോകുന്നത്. ഞങ്ങൾക്ക് ഒരു നിവൃത്തിയില്ല. ഇത് കാണുന്ന ആരെങ്കിലും എൻ്റെ മോനെ ഒന്ന് സഹായിക്കണം. എനിക്ക് ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ ചേച്ചിയുടെ വീട്ടിലാണ് വന്ന് നിൽക്കുന്ന. വാടകയ്ക്കായിരുന്നു. എനിക്കിപ്പോൾ അതുപോലും കൊടുക്കാൻ ഒരു ഗതിയില്ല. ഒരമ്മ തൻ്റെ 2 പിഞ്ച് മക്കളെയും ചേർത്ത് പിടിച്ച് കരയുകയാണ്. അവർക്ക് ജന്മന ഒരു വൃക്കയുള്ള ശരീരത്തിൽ, പക്ഷേ അത് ആ രോഗത്തിന് വേണ്ടി ചികിത്സിക്കുവാൻ ഇപ്പോൾ ഡോക്ടർമാർ പറഞ്ഞത് അടിയന്തരമായി മൂത്ത മകന് ഒരു സർജറി വേണമെന്നാണ്. പക്ഷെ അതിന് 600,000 രൂപയോളം ചിലവ് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി അമൃത ഹോസ്പിറ്റലിൽ 1,00,000 രൂപ അഡ്വാൻസ് തുക കെട്ടിവെച്ചെങ്കിൽ മാത്രമേ ചികിത്സിക്കുകയുള്ളൂവെന്നാണ് അവിടുത്തെ മാനേജ്മെൻ്റ് അറിയിച്ചിട്ടുള്ളത്. ആ പണം കണ്ടെത്തുന്നതിന് വേണ്ടി ഈ അമ്മ പൊതിച്ചോറുകൾ ഉണ്ടാക്കി പലർക്കും വിറ്റ് പണം കണ്ടെത്തുവാനൊക്കെ ശ്രമിച്ചിരുന്നു. അങ്ങനെയാണ് നമുക്ക് സൗമ്യയെ പരിചയം. ഇന്ന് തിരുവോണ നാളാണ്. വിസ്മ എന്ന മാധ്യമത്തിന്റെ മാനേജ്മെന്റ് അവരുടെ തീരുമാനമാണ് ഞങ്ങൾ ആരെങ്കിലും ഇന്ന് ഈ തിരുവോണ നാളിൽ ഇലയിട്ടൊരു സദ്യ കഴിക്കുന്നെങ്കിൽ അത് സൗമ്യ എന്ന ഈ പെൺകുട്ടിയുടെ വിഷയങ്ങൾ അത് പരിഹരിക്കുവാൻ വേണ്ടി ശ്രമിച്ചതിന് ശേഷം മാത്രം മതി. അവളുടെ സങ്കടം നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുവാൻ വേണ്ടി ശ്രമിച്ചതിന് മാത്രം മതി. കാര്യം ഇത് 2 പിഞ്ച് കുഞ്ഞുങ്ങളുടെ കാര്യമാണ്. അനിയത്തിൻ്റെ മക്കൾ 2 മക്കൾ, അതിലും മൂത്ത മോന് 14 വയസ്സായി, ഇളവന് 4 വയസ്സായി. എന്നെ കൊണ്ട് സഹായിക്കാൻ പറ്റൂല. അവളെ വിഷമാണ് വരി. എൻ്റെ കൂടെ താകാൻ പറ്റില്ല. ആരെങ്കിലും വല്ല സഹായിക്കണേ. പുണ്യമായി പോകും. തിരുവനന്തപുരം ജില്ലയിലെ കണിയാപുരം കഠിനംകുളം 17-ാം വാർഡിൽ നിന്നും ഈ ഒരു വാർത്ത നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുകയാണ്. സൗമ്യയുടെ 2 മക്കൾക്കും ജന്മന ഒരു വൃക്കയുള്ളൂ അല്ലേ? ആരെങ്കിലും എന്തെങ്കിലും കൊടുത്ത് ഈ കുട്ടിയെ രക്ഷപ്പെടുത്താനൊന്ന് സഹായിക്കണം. ഈ വാർത്ത പുറത്തു വരുമ്പോൾ നമ്മുടെ പ്രേക്ഷകർ സൗമ്യ എന്ന് നേരിട്ട് വിളിക്കണം. നിങ്ങൾ സൗമ്യയുടെ സങ്കടങ്ങൾ കേൾക്കണം. നിങ്ങൾക്ക് എങ്ങനെയൊക്കെ സഹായിക്കാൻ കഴിയുമോ അതെല്ലാം ചെയ്യണം. ക്യാമറമാൻ അനീഷ് മംഗലപുരത്തിനൊപ്പം രജിത് കാര്യത്തിൽ വിസ്മയ ന്യൂസ്.